ഡിസ്കസ് ചെയ്യാനുള്ളത് റൗണ്ട് റോബിൻ അൽഗോരിതം ആണ്. റൗണ്ട് റോബിൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തതൊക്കെ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റും ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ഒക്കെ ആയിരുന്നു. ഇതിന് ഡിഫറെൻ്റ് ആണ്. റൗണ്ട് റോബിൻ എന്ന് പറഞ്ഞാൽ അൽഗോരിതത്തിൽ നമുക്ക് എക്സ്ട്രാ ഒരു പാരാമീറ്ററും കൂടി തന്നിട്ടുണ്ടാവും, അതാണ് ടൈം ക്വാണ്ടം. അതായത് വളരെ ക്ലിയർ ആണ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ അൽഗോരിതംസും നോൺ പ്രീ എംപ്റ്റീവ് ആയിരുന്നു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റൗണ്ട് റോബിൻ ഒരു പ്രീ എംപ്റ്റീവ് അൽഗോരിതം ആണ്. പ്രീ എംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ കറണ്ട് നമ്മൾ മൈക്രോ കൺട്രോളറിൽ ഇൻറ്ററപ്റ്റ് പറയുന്ന പോലെ, ഇൻറ്ററപ്റ്റ് എക്സാക്ട്ലി കറണ്ട്ലി റൺ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻറ്ററപ്റ്റിനുണ്ട്. ഇതുപോലെ തന്നെ കറണ്ട്ലി റൺ ചെയ്യുന്നൊരു പ്രോസസ്സ് സ്റ്റോപ്പായിട്ട് പുതിയൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ പ്രീ എംപ്റ്റീവ് എന്ന് പറയാം. നോൺ പ്രീ എംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് പ്രോസസ്സുകളുണ്ട്, ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് വരും, പക്ഷേ ഫസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ സെക്കൻഡ് പ്രോസസ്സ് വരുന്നുള്ളൂ എങ്കിൽ ഇത് നോൺ പ്രീ എംപ്റ്റീവ് ആണ്. അപ്പോൾ പ്രീ എംപ്റ്റീവ് അൽഗോരിതത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇത്രയും പാരാമീറ്റേഴ്സ് ആണ്. നമ്മൾ യൂസ് ചെയ്യേണ്ട സ്കീം ഏതാണ്? റൗണ്ട് റോബിൻ ആണ്. നമ്മൾ എടുക്കുന്ന ടൈം ലിമിറ്റ് 1 മില്ലി സെക്കൻഡ് ആണ്. വെയിറ്റ് ടൈമും ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കണം, ഗാൺ ചാർട്ട് വരയ്ക്കണം അല്ലേ. അപ്പോൾ ഇതിൽ ടൈം ക്വാണ്ടം എന്നുള്ളൊരു പാരാമീറ്ററാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടൈം ക്വാണ്ടം 1 മില്ലി സെക്കൻഡ് ആണ് അതിൻ്റെ ടൈം ക്വാണ്ടം എന്ന് പറയുമ്പോൾ. നമുക്ക് പ്രോബ്ലം ചെയ്യാം, നമുക്ക് അഞ്ച് പ്രോസസ്സുകൾ, ഞാനിവിടെ ക്വസ്റ്റ്യൻ അതുപോലെ റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ, അഞ്ച് പ്രോസസ്സുകൾ P1, P2, P3, P4, P5. അപ്പോൾ ഇതിനെ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് P1 എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ P2 എക്സിക്യൂട്ട് ചെയ്യും, ലാസ്റ്റ് P5 എക്സിക്യൂട്ട് ചെയ്യും. P5 കഴിഞ്ഞ് വീണ്ടും എന്തെന്നെ എക്സിക്യൂട്ട് ചെയ്യും, P1 തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഈ രീതിയിലാണ് പ്രോസസ്സ് വരിക. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറേ കേസസ് കാണാം. ഫസ്റ്റ് സൈക്കിളിൽ 1 മില്ലി സെക്കൻഡ് ആണല്ലോ ടൈം ക്വാണ്ടം. ഫസ്റ്റ് സൈക്കിളായിട്ട് P1 തൊട്ട് P5 വരെയുള്ള എല്ലാ പ്രോസസ്സുകളും വരും. എല്ലാവരും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ നോക്ക്. അപ്പോൾ കറൻ്റ്ലി എൻ്റെ ഇപ്പോൾ കറണ്ട് പ്രോസസ്സ് P1, P2, P3, P4, P5 അഞ്ച് പ്രോസസ്സുകളാണല്ലോ. ഈ അഞ്ച് പ്രോസസ്സുകളിൽ ഫസ്റ്റ് സൈക്കിൾ കഴിയുമ്പോൾ എത്രയാവും? P1 10 ആയിരുന്നു, 10 എന്നുള്ളത് 9 ആവും, P2 1 എന്നുള്ളത് 0 ആവും, P3 എത്രയാവും? 2 എന്നുള്ളത് 1 ആവും, P4 1 എന്നുള്ളത് 0 ആവും, P5 5 എന്നുള്ളത് 4 ആവും. ശരിയല്ലേ? അതായത് രണ്ടാമത്തെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പ്രോസസ്സുകൾ കറൻ്റ്ലി ഇപ്പം തന്നെ ടെർമിനേറ്റ് ആയിട്ടുണ്ട്. സോറി, P5 അല്ല, ടെർമിനേറ്റ് ആയ പ്രോസസ്സുകൾ ഒന്ന് P1 ഒന്ന് P4 ആണ്. അപ്പോൾ രണ്ടാമത്തെ സൈക്കിളിൽ ഏതൊക്കെ പ്രോസസ്സ് ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് P1, ഒന്ന് P3, ഒന്ന് P5 അല്ലേ. ഇതാണ് ഞാൻ രണ്ടാമത് വരച്ചിരിക്കുന്ന സൈക്കിളിൽ രണ്ടാമത്തെ സൈക്കിൾ കണ്ടോ, P1, P3, P5. ഈ മൂന്ന് പ്രോസസ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായിരിക്കും? കറൻ്റ്ലി P1 9 ആയിരുന്നില്ലേ, 9 എന്നുള്ളത് എത്രയായിട്ട് മാറും? 8 ആയിട്ട് മാറും. P3 1 ആയിരുന്നില്ലേ, 1 0 ആയിട്ട് മാറും. P5 4 ആയിരുന്നില്ലേ, 4 എത്രയായിട്ട് മാറും? 3 ആയിട്ട് മാറും. വളരെ ക്ലിയർ ആണ്. മൂന്നാമത്തെ സൈക്കിൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് പ്രോസസ്സ് ഉണ്ടാവില്ല? P3 ഉണ്ടാവില്ല. എനിക്കാകെ ഉണ്ടാവുന്ന ഏതൊക്കെ പ്രോസസ്സായിരിക്കും? P1 P5 മാത്രം. P1 P5 P1 P5 P1 P5 ഇത് 3 തവണ റിപ്പീറ്റ് ആവും. 3 തവണ റിപ്പീറ്റ് ആയി കഴിഞ്ഞാൽ 3 സൈക്കിളും കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ 8 എന്നുള്ളത് 5 ആയിട്ട് മാറും, 3 എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ലാസ്റ്റത്തെ ഈ P5 കൂടി അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് P1 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. P1 എത്ര മില്ലി സെക്കൻഡ് ബാക്കി ഉണ്ടാവും? 5 മില്ലി സെക്കൻഡ്. അപ്പോൾ അടുത്ത സൈക്കിളിൽ കംപ്ലീറ്റ്ലി എന്ത് മാത്രമേ വരുള്ളൂ? P1 മാത്രം. P1 എത്ര തവണ റിപ്പീറ്റ് ആവും? 5 തവണ P1 എന്താവും? റിപ്പീറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഗാൺ ചാർട്ട് വരയ്ക്കാം. അപ്പോൾ ഗാൺ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഓരോന്നും 1 മില്ലി സെക്കൻഡിൻ്റെ ടൈം കോണ്ടായിട്ട് നമ്മൾ ഈ മൊത്തം പ്രോസസ്സിന് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. ഇനി കണ്ടുപിടിക്കാനുള്ളത് വെയിറ്റ് ടൈമാണ്. എങ്ങനെയാണ് വെയിറ്റ് ടൈം കണ്ടുപിടിക്കുക? വെയിറ്റ് ടൈം വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഏതൊക്കെ പ്രോസസ്സിന്? P2 അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ P4 ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം P2 P4 ആകെ 1 തവണ മാത്രമേ റിപ്പീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ P2 വെയിറ്റ് ടൈം എന്തായിരിക്കും? P1 കഴിഞ്ഞിട്ടാണ് P2 സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 മില്ലി സെക്കൻഡിന് ശേഷമാണ് P2. അപ്പോൾ P2 വെയിറ്റ് ടൈം 1 ആയിരിക്കും. അതുപോലെ നിങ്ങൾ നോക്ക് P4 നോക്കുകയാണെങ്കിലോ, P4 പ്രത്യേകത P1, P2, P3 കഴിഞ്ഞിട്ടാണ് P4 എക്സിക്യൂട്ട് ചെയ്യുന്നത്. P4 വെയിറ്റ് ടൈം എത്രയായിരിക്കും? 3 മില്ലി സെക്കൻഡ് ആയിരിക്കും. യെസ്. ഇനി നമുക്ക് P1 കണ്ടുപിടിക്കാം.
പി വൺ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, പി വൺ പി വൺ ഏതൊക്കെ സ്റ്റേജിൽ റിപ്പീറ്റ് ആവുന്നുണ്ട്. പി വൺ കറൻ്റ് ഇതായിരുന്നു പി വൺ, രണ്ടാമത് പി വൺ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ വെയിറ്റ് ടൈം കണ്ടുപിടിക്കാം. ഫസ്റ്റ് മില്ലി സെക്കൻഡിന് ശേഷം അഞ്ചാമത്തെ മില്ലി സെക്കൻഡിലാണ് പി വൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ വെയിറ്റ് ടൈം? ഒന്നാമത്തെ മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ മില്ലി സെക്കൻഡിലല്ലേ പി വൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ വെയിറ്റ് ടൈം 4 മില്ലി സെക്കൻഡാണ്. നിങ്ങൾ അടുത്ത സ്റ്റേജ് നോക്കിക്കോ, അടുത്ത സ്റ്റേജിൽ പി വൺ ഇതാണ് അല്ലേ. അതായത് 6ാമത്തെ മില്ലി സെക്കൻഡ് കഴിഞ്ഞ് പി വൺ എക്സിക്യൂട്ട് ചെയ്യുന്ന 8ാമത്തെ മില്ലി സെക്കൻഡിലാണ്. അതായത് അതിൻ്റെ മീനിങ് എന്താണ്? 2 മില്ലി സെക്കൻഡാണ് അതിൻ്റെ ഡ്യൂറേഷൻ. 6 കഴിഞ്ഞ് 8 എന്ന് പറയുമ്പോൾ 2 മില്ലി സെക്കൻഡ് അല്ലേ. പിന്നെ പി വൺ വരുന്നത് ഇവിടെയല്ലേ, 9ാമത്തെ മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ട് 10ാമത്തെ മില്ലി സെക്കൻഡിലാണ് പി വൺ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് ടൈം എത്രയാണ്? 1 മില്ലി സെക്കൻഡ്. പിന്നെ നിങ്ങൾ നോക്ക്, അടുത്ത പി വൺ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ. അതായത് 11ാമത്തെ മില്ലി സെക്കൻഡ് കഴിഞ്ഞ് 12ാമത്തെ മില്ലി സെക്കൻഡിലാണ് എന്ത് വരുന്നത്? പി വൺ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് ടൈം എത്രയാണ്? 1. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്ത പി വൺ വരുന്നത് ഇവിടെയല്ലേ, 13ാമത്തെ മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ട് 14ാമത്തെ മില്ലി സെക്കൻഡിലാണ് പി വൺ വരുന്നത്. അതായത് വെയിറ്റ് ടൈം എത്രയാണ്? 1. പിന്നെ നിങ്ങൾ നോക്കിക്കോ, അടുത്ത ബാക്കി എല്ലാ സ്റ്റേജ് നോക്കുകയാണെങ്കിലും ഇവിടെ വെയിറ്റ് ടൈം ഇല്ല, കാരണം പി വണ്ണ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മൊത്തം സ്റ്റേജിൻ്റെ വെയിറ്റ് ടൈം എത്രയായിരിക്കും? 0, കാരണം വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ. പി വൺ കഴിഞ്ഞ് പി വണ്ണ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് മൊത്തം ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും 4+2 6, 6+3 9. 9 ആണ് എന്ത്? പി വണ്ണിൻ്റെ വെയിറ്റ് ടൈം. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ പ്രോസസ്സിനും കണ്ടുപിടിച്ചൂടെ? P2, P3, P4, P5 എല്ലാം ഞാനും പറഞ്ഞ ഈ പ്രിൻസിപ്പളിൽ കണ്ടുപിടിക്കാം. അപ്പോൾ എനിക്ക് വെയിറ്റ് ടൈം കിട്ടി. ഇനി എങ്ങനെയാണ് ആവറേജ് വെയിറ്റ് ടൈം കിട്ടുക? സപ്പോസ് നമ്മൾ പ്രോബ്ലത്തിൽ ആവറേജ് വെയിറ്റ് ടൈം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? 9+1+5+3+9 ഹോൾ ഡിവൈഡഡ് ബൈ 5, ഇതായിരിക്കില്ലേ വെയിറ്റ് ടൈം, ആവറേജ് വെയിറ്റ് ടൈം. ആവറേജ് വെയിറ്റ് ടൈം നമ്മൾ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടില്ല, ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാതെ ടേൺ അറൗണ്ട് ടൈമാണ്. എങ്ങനെയാണ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കുക? ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് നമുക്കറിയാം, അല്ലെങ്കിൽ ഫോർമുല നമുക്കറിയാം. ബേസ്റ്റ് ടൈം പ്ലസ് വെയ്റ്റിംഗ് ടൈമാണ് ടേൺ അറൗണ്ട് ടൈം. ബേസ്റ്റ് ടൈമിൻ്റെ കൂടെ വെയ്റ്റിംഗ് ടൈം കൂട്ടുകയാണെങ്കിൽ നമുക്ക് ടേൺ അറൗണ്ട് ടൈം കിട്ടും. അപ്പോൾ എങ്ങനെയായിരിക്കും പി വണ്ണിൻ്റെ ടേൺ അറൗണ്ട് ടൈം? 9+10 19 അല്ലേ. പി ടു എന്താണ്? 1+1 2. പി ത്രീ എന്താണ്? 5+2 7. പി ഫോർ എന്താണ്? 3+1 4. പി ഫൈവ് എന്താണ്? 9+5 14. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടേൺ അറൗണ്ട് ടൈം. ഇത് ടേൺ അറൗണ്ട് ടൈമിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ മൊത്തം ടേൺ അറൗണ്ട് ടൈം നമ്മൾ കൂട്ടിയിട്ടുണ്ട്, അതിന് 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. 5 എന്ന് പറഞ്ഞാൽ പ്രോസസ്സിൻ്റെ എണ്ണം. അപ്പോൾ എനിക്കിവിടെ ആവറേജ് ടേൺ അറൗണ്ട് ടൈം കിട്ടി 9.2. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റൗണ്ട് റോബിൻ അൽഗോരിതം സോൾവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.